പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചു സൌദി സന്ദർശനത്തിന് പോകാൻ പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി തേടിയെന്നും എന്നാൽ അനുമതി നൽകാനാകില്ലെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ അറിയിച്ചെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന്റെ നടപടി ഏകപക്ഷീയമാണെന്നും വിഷയം അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയിൽ ഉന്നയിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു ജമ്മുകശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് പാകിസ്ഥാന്റെ നടപടി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അനുമതി നിഷേധിച്ച കാര്യം റിപ്പോർട്ട് ചെയ്തത് നാളെ സൗദി സന്ദർശനത്തിനായി പോകാൻ വ്യോമപാത ഉപയോഗിക്കാനായിരുന്നു അനുമതി തേടിയത് അതേസമയം പാകിസ്ഥാന്റെ നടപടിയെ അപലപിക്കുന്നുവെന്നും വിഷയം അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയിൽ ഉന്നയിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു ഇത് മൂന്നാം തവണയാണ് ഇന്ത്യൻ നേതാക്കൾക്ക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിക്കുന്നത് നേരത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പോകാൻ മോദിക്ക് അനുമതി നിഷേധിച്ചിരുന്നു പിന്നാലെ കഴിഞ്ഞ മാസം വിദേശ സന്ദർശനത്തിന് പോകാൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും അനുമതി നൽകിയിരുന്നില്ല പുൽവാമ ആക്രമണത്തിനുശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് പിന്നീട് ഈ വർഷം ജൂലൈയിലാണ് വ്യോമപാത വീണ്ടും തുറന്നത് ട്വന്റിഫോർ ഡൽഹി